എന്നാൽ ഒരു അമ്മയും മകളും, ആ മോള് വിവാഹം കഴിഞ്ഞ് രണ്ടു മൂന്ന് മക്കളുള്ള മകളാണ്, ഒരു കൊല്ലമായിട്ട് ഈ അമ്മ മോളോട് മിണ്ടിയിട്ടില്ലെന്ന്, ഒരു വർഷമായിട്ട്. ആ മകൾക്കത് വലിയ വേദനയാ. ഇതുപോലെ നിസ്സാര ഒരു കാര്യത്തിന് വേണ്ടി പിണങ്ങിയതാ, അമ്മ മിണ്ടിയിട്ടില്ല. ഈ മകൾ എന്നോട് പറഞ്ഞു, അനേകം തവണ ഞാൻ മാപ്പ് ചോദിച്ചു, ഒത്തിരി തവണ ഞാൻ കാൽക്കൽ വീണിട്ടുണ്ട് എൻ്റെ അമ്മയുടെ, അമ്മ അമ്മ അതൊന്ന് ക്ഷമിക്കമ്മ, എനിക്ക് തെറ്റുപറ്റിയതാ, എനിക്ക് മാപ്പ് തായോ അമ്മ, ഇനി ഞാൻ ചെയ്യില്ല അമ്മ, സോറി അമ്മ, അനേകം തവണ കാൽക്കൽ വീണ് കരഞ്ഞിട്ടുണ്ട്. അമ്മ കാല് വലിച്ച് അങ്ങോട്ട് മാറിയിരിക്കും, എന്നിട്ട് പറയും, നീ നശിക്കുള്ളടി, എൻ്റെ ശാപം നിനക്ക് കിട്ടുന്ന്. ഈ മകളാകെ ദുഃഖത്തിലായിരുന്നു സ്നേഹമുള്ളവർ. അനേകം തവണ മാപ്പ് ചോദിച്ചു, ഞാൻ പറഞ്ഞൊരു 10 തവണ, അതിനധികം, 20, അയ്യോ അതും പോരാ, 1 വർഷമായില്ലേ, അനേകം തവണ മാപ്പ് ചോദിച്ചു. എൻ്റെ സ്നേഹമുള്ള ദൈവമക്കളെ, അമ്മ ഇപ്പോഴും ഈ മകളോട് മിണ്ടില്ല. ഏക മകളാ, ഒരു മോളേ ഉള്ളൂ. ഇവൾക്കത് വലിയ വേദനയായി. അത് തന്നെയല്ല, അമ്മ എപ്പോഴും ശാപവാക്ക്, നീ അന്ന് എന്നെ മനസ്സ് മുറിവേൽപ്പിച്ചില്ലേ, നീ ജീവിതത്തിൽ നേരെയാവില്ല. അമ്മയെ ഞാനത് കാല് പിടിച്ച് മാപ്പ് ചോദിച്ചില്ലേ അനേകം തവണ, ഇപ്പോഴും ഞാൻ മാപ്പ് ചോദിക്കാൻ തയ്യാറാ. ഞാൻ വേണമെങ്കിൽ 10 മധ്യത്തിൽ വന്ന് അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാം. എന്ത് പരിഹാരം വേണമെങ്കിലും ഞാൻ ചെയ്യാം അമ്മ. എന്നെ ശപിക്കരുത്, എന്നെ ശാപവാക്ക് പറയരുത് അമ്മ. ഞാൻ കേട്ടിട്ടുണ്ട്, മനസ്സ് നൊന്ത് ശപിച്ചാൽ ആ ശാപം ഏൽക്കുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അമ്മ. എന്നെ ശപിക്കരുത് അമ്മ, എനിക്ക് മാപ്പുതാ. എന്ത് പറഞ്ഞിട്ടും ഈ അമ്മ താഴാൻ തയ്യാറായില്ല. എന്തോരം മാപ്പ് ചോദിച്ചിട്ട് ഈ അമ്മ എളിമപ്പെടാൻ തയ്യാറായില്ല. അമ്മ ഈ മോളെങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കും. ഇവളാണെങ്കിൽ ഇത്തിരി ദൈവഭക്തിയാണ്, ഇവളുടെ മനസ്സ് മുറിവേറ്റു, വേദനിച്ചു. അങ്ങനെയാണ് പ്രിയ മക്കളെ, ഒരു ശാപത്തിൻ്റെ ക്ലാസ് യൂട്യൂബിൽ കേട്ടിട്ട് അവൾ എന്നെ വിളിച്ചത്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അമ്മയുടെ അവസ്ഥ ഇതാണ്, ഞാൻ അനേകം തവണ മാപ്പ് ചോദിച്ചു, എൻ്റെ അമ്മ എനിക്ക് മാപ്പ് തരുന്നില്ല. അതിനു മാത്രം ഞാൻ അടിച്ചിട്ടൊന്നുമില്ല, അതിനു മാത്രം ഞാൻ വേദനിപ്പിച്ചിട്ടൊന്നുമില്ല. ഒരു നിസ്സാര സൗന്ദര്യപ്പണക്കം അങ്ങോട്ടും ഇങ്ങോട്ടും, പക്ഷെ എൻ്റെ അമ്മ എനിക്ക് ക്ഷമ തരുന്നില്ല. അമ്മ എനിക്ക് ശാപവാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, എൻ്റെ അമ്മയുടെ ശാപം എനിക്ക് കിട്ടില്ലേ. പ്രിയജനമേ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അന്ന് ദൈവം എനിക്ക് തന്നൊരു സന്ദേശം, അതിതാണ്. സുഭാഷിതങ്ങളിലെ 26:2 പാറിപ്പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷിയും എങ്ങും തങ്ങാത്തതുപോലെ അകാരണമായ ശാപം എങ്ങും ഏശുന്നില്ല എന്ന വചനം പറയുന്നു. പാറിപ്പറക്കുന്ന കുരുവിയും തെന്തിപ്പറക്കുന്ന മീവൽ പക്ഷിയും എങ്ങും തങ്ങാത്തതുപോലെ അകാരണമായ ശാപം എങ്ങും ഏശുന്നില്ല. ഞാൻ പറഞ്ഞു, ഇതൊരു കാരണമില്ലാത്ത ശാപ. അനേകം തവണ കാല് പിടിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടും ഈ ശാപം ഒരു കാരണമില്ലാത്ത ശാപ, അത് ഏൽക്കില്ല നിനക്ക് മോളെ. സത്യാണോ പറയണേ? അതെ, ആ ശാപം ഏൽക്കില്ല. നീ ധൈര്യമായിട്ടിരുന്നോ? എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ചിലരുണ്ട് ചുമ്മാ ശാപവാക്ക് പറയും, ചുമ്മാ ശപിച്ചുകൊണ്ടിരിക്കും. ഞാനൊന്ന് പറഞ്ഞോട്ടെ, കാരണമില്ലാത്ത ശാപം, അത് അമ്മായിമ്മ ശപിച്ചാലും മരുമോള് ശപിച്ചാലും അത് അമ്മ ശപിച്ചാലും അപ്പൻ ശപിച്ചാലും ആരെല്ലാം ശാപവാക്ക് പറഞ്ഞാലും കാരണമില്ലാത്ത ശാപങ്ങളുണ്ട് സ്നേഹമുള്ളവർ, കാരണമുള്ള ശാപങ്ങളുമുണ്ട്. എന്നാൽ അകാരണമായ കാരണമില്ലാത്ത ശാപം എങ്ങും ഏശുന്നില്ല. എന്നിട്ട് അതിന് കർത്താവ് ഒരു ഉദാഹരണം പറയാ, പാറിപ്പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷിയും എങ്ങും തങ്ങാത്തതുപോലെ അകാരണമായ ശാപം എങ്ങും ഏശുന്നില്ല. അതുകൊണ്ട് ആരും അതിനെക്കുറിച്ച് അസ്വസ്ഥപ്പെടുന്നു വേണ്ട. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുക സ്നേഹമുള്ളവർ. നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അനുതാപത്തോടെ സോറി പറയുക. നമുക്ക് പറ്റാവുന്ന പരിഹാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുക സ്നേഹമുള്ളവർ. അതുപോലെ മറ്റൊരു കാര്യം പറയാണ് സ്നേഹമുള്ളവര്, ഇവിടെ മാതാപിതാക്കളൊക്കെ ഗ്രൂപ്പിലൊത്തിരി പേര്, നിങ്ങളുടെ മനസ്സ് വേദനിച്ചിരിക്കുന്ന നേരത്ത് ആർക്കെങ്കിലും എതിരെ, മക്കൾക്കെതിരെ ആർക്കെങ്കിലും ഒക്കെ ശാപവാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സുബോധത്തോടെ ഇരിക്കുന്ന ഈ സമയം
ആ ശാപങ്ങൾ പിൻവലിക്കണം പ്രിയപ്പെട്ടവരെ. പ്ലീസ്, നമ്മൾ മരിച്ചു പോകുമ്പോൾ ഒരു കറയുള്ള, ഒരു അസ്വസ്ഥതയുള്ള ഒരു വ്യക്തിയായിട്ട് മരിച്ചു പോകാൻ പാടില്ല. അതുകൊണ്ട് ഇന്ന് സ്വബോധത്തോടെ ഇരിക്കുന്ന ഈ സമയത്ത് നമ്മൾ നമ്മുടെ മക്കൾക്കെതിരെയോ ആർക്കെങ്കിലുമൊക്കെ എതിരായിട്ട് ഒരുപക്ഷെ മനസ്സ് വേദനിച്ചുകൊണ്ട് ശാപവാക്ക് പറഞ്ഞെങ്കിൽ, ഇന്ന് ഈ സമയം കർത്താവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, യോഗ്യതയിൽ, ദൈവമേ ഞാൻ ശപിച്ച വ്യക്തികളെ ഞാനിത് അനുഗ്രഹിക്കുന്നു, ആ ശാപം പിൻവലിക്കുക പ്രിയജനമേ, ഞാൻ ശപിച്ച ആ വ്യക്തിയെ ഞാനിത് അനുഗ്രഹിക്കുന്നു, അവർ നന്നായി വരട്ടെ. നമ്മൾ മൂലം ഒരു വ്യക്തി ഭൂമിയിൽ വേദനിച്ച് നടക്കാൻ പാടില്ല സ്നേഹമുള്ളവർ. നമ്മൾ മൂലം ഒരാൾ ഈ ഭൂമിയിൽ ശാപം പേര് നടക്കാൻ പാടില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയജനമേ, ദൈവമക്കളെ, നമ്മുടെ മനസ്സ് വേദനിച്ചു കാരണമുള്ള ശാപം, ഒരുപക്ഷെ നമ്മുടെ ആ ശാപം അവരുടെ തലയ്ക്ക് മേലെ ഒരിടിത്തീയായിട്ട് വീഴാതിരിക്കാനായിട്ട് നമ്മൾ മാപ്പ് കൊടുക്കുക, നമ്മൾ ആ വ്യക്തിയെ അനുഗ്രഹിക്കുക, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് അങ്ങോട് ക്ഷമിക്കുക, ആ ശാപങ്ങൾ സ്വഭാവത്തോടെ പിൻവലിക്കുക പ്രിയമക്കളെ. എങ്കിലാണ് നമുക്ക് ദൈവം സ്വർഗം വാഗ്ദാനം ചെയ്യുക. നമ്മൾ മൂലം ഈ ലോകത്ത് ആരും ശാപം പേറി നടക്കരുത്, ആരും വേദനിച്ച് നടക്കരുത്. പ്ലീസ്, ഞാൻ ഇതുപോലെ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് പ്രിയമക്കളെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:6 നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്. ആ വചനം ഒന്ന് വായിക്കാമോ ആരെങ്കിലും? വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്, അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം. മതി, താങ്ക് യു. വിശുദ്ധമായവ നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്. നിങ്ങളുടെ മുത്തുകൾ അത് പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്. ഈ വചനം പെട്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായിട്ടില്ല, എന്നാൽ അതിൻ്റെ സാഹചര്യം ഒരു എക്സാമ്പിളിലൂടെ പറയുമ്പോൾ നമുക്ക് പിടികിട്ടും. എൻ്റെ സ്നേഹമുള്ള ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ ഒരു സ്ത്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവളുടെ ഭർത്താവിൻ്റെ പെങ്ങള് നാത്തൂൻ തൊട്ടടുത്ത് വീട്ടിൽ താമസിക്കുക. മാസങ്ങൾക്ക് മുൻപ് ഇവർ തമ്മിൽ ഒരു ചെറിയ സൗന്ദര്യപ്പണക്കം നടന്നിരുന്നു, ചെറിയൊരു വർത്തമാനം നടന്നു. പിന്നീട് അവർ മിണ്ടാതെയായി. അങ്ങനെ എന്നെ വിളിച്ച സ്ത്രീ ധ്യാനത്തിനെല്ലാം പോയി കഴിഞ്ഞപ്പോൾ, ഇതാ നീ വിദ്വേഷം മാറ്റണം, നീ വെറുപ്പ് മാറ്റണം, വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു എന്ന വചനമൊക്കെ കേട്ടു. ഉടനെ ഈ സ്ത്രീ അവിടെ ധ്യാനമന്ദിരത്തിലിരുന്നും തൻ്റെ നാത്തൂന് വേണ്ടി പ്രാർത്ഥിച്ചു, ക്ഷമിച്ചു. അത് കഴിഞ്ഞ് അവൾ നാട്ടിൽ വന്ന് ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ വന്ന് നേരെ കയറി ചെന്നത് നാത്തൂൻ്റെ വീട്ടിലേക്കാണ്, തൊട്ടടുത്ത്. മാസങ്ങളായിട്ട് അങ്ങോട്ട് പോകാറില്ല, വഴക്കാണ്, മിണ്ടാറില്ല. അങ്ങനെ ആ നാത്തൂൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ഈ സ്ത്രീ അവരുടെ മുമ്പിൽ നിന്ന് വളരെ പശ്ചാത്താപത്തോടെ പറഞ്ഞു, ഞാൻ എന്തെങ്കിലുമൊക്കെ വാക്കുമൂലം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ എന്നോട് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം, ഞാൻ കർത്താവിൻ്റെ നാമത്തിലെ മാപ്പ് ചോദിക്കുന്നു, എനിക്ക് തെറ്റുപറ്റിയതാണ്. നമ്മളന്ന് ചെറിയൊരു സൗന്ദര്യപ്പണക്ക് ഉണ്ടായപ്പോൾ നിങ്ങളും പറഞ്ഞു, ഞാനും പറഞ്ഞു അരുതാത്ത വാക്കുകളൊക്കെ. അതുകൊണ്ട് എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ എനിക്ക് ക്ഷമ തരണം എന്ന് പറഞ്ഞ് ഈ സ്ത്രീ ആ നാത്തൂനോട് മാപ്പ് ചോദിച്ചു കണ്ണുനീരോടെ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, മാപ്പ് ചോദിച്ച് അവരിങ്ങോട്ട് വന്നു. പക്ഷേ നാത്തൂൻ അപ്പോഴും ഇവർ ചിരിക്കുമ്പോൾ ചിരിക്കില്ല, ഇവരെന്തെങ്കിലും വർത്തമാനം പറയുമ്പോൾ ഇങ്ങോട്ട് മറുപടിയില്ല. നാത്തൂൻ അപ്പോഴും ഇങ്ങനെ ഗൗരവം കാട്ടി നടക്കും. ഈ സ്ത്രീ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ വീണ്ടും പറയുക, എനിക്ക് മാപ്പ് തരണം. അവരൊന്നും പറഞ്ഞില്ല നാത്തൂൻ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നെ വിളിച്ചിട്ട് ഈ മകൾ പറഞ്ഞൊരു കാര്യം ഇതാ, ഞാൻ അനേകം തവണ മാപ്പ് ചോദിച്ചു, ഞാൻ അവരെ കാല് പിടിക്കാൻ തയ്യാറായി, എന്നെയും പറഞ്ഞു, ഞാനും പറഞ്ഞിട്ടുണ്ട്,
എന്നിൽ നിന്ന് വന്നു പോയ ആ തെറ്റിന് ഞാൻ ഒത്തിരി മാപ്പ് ചോദിച്ചു. ഞാൻ കുമ്പസാരിച്ചു. ഞാൻ ധ്യാന മന്ദിരത്തിലിരുന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അനേകം തവണ ഞാൻ മാപ്പ് ചോദിച്ചു. പക്ഷേ മാസങ്ങളായിട്ടും അവർ ക്ഷമിക്കാൻ തയ്യാറല്ല. അവരെന്നോട് ഒന്നും മിണ്ടുന്നില്ല. വളരെ ദുഃഖിതയായി കണ്ണുനീരൊഴുക്കിയിട്ട് ഈ സ്ത്രീ എന്നോട് ഈ കാര്യം പറഞ്ഞ സ്നേഹമുള്ളവരെ, അന്ന് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ഈശോ തന്നൊരു വചനമായിരുന്നു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനം നമ്മൾ വായിച്ചു കേട്ടത്. നിന്റെ മുത്തുകൾ പന്നികളുടെ മുന്നിൽ നീ ഞെട്ടു കൊടുക്കരുത്. നിന്റെ മുത്തുകൾ പന്നികളുടെ മുന്നിൽ നീ ഇനി ഇട്ടു കൊടുക്കരുത്. അതിൻ്റെ അർത്ഥം അവരെ പന്നിയായിട്ട് ഉപമിച്ചതോ? അതൊന്നല്ല സ്നേഹമുള്ളവരെ. അതൊരു എക്സാമ്പിൾ പറഞ്ഞ കർത്താവ്, അതായത് ക്ഷമിക്കാനുള്ള എളിമപ്പെടാനുള്ള കൃപ നിനക്ക് ദൈവം തന്ന മുത്തുകളാണ്. മാപ്പ് ചോദിക്കാനുള്ള, അനേകം തവണ മാപ്പ് ചോദിക്കാനുള്ളൊരു ദൈവകൃപ നിനക്ക് ദൈവം തന്നതാ. അതാണ് ദൈവം നിനക്ക് തന്ന മുത്തുകൾ. ആ മുത്തുകൾ ക്ഷമിക്കാത്ത ഒരു വ്യക്തിയുടെ മുമ്പിൽ നീ ഇങ്ങനെ വിതറിക്കൊടുത്തിട്ട് എന്ത് കാര്യമുണ്ട്? ആ മുത്തുകൾ, ദൈവം നിനക്ക് തന്ന കൃപകള്, ദൈവം നിനക്ക് തന്ന അനുഗ്രഹങ്ങള്, മറ്റുള്ളവരുടെ മുമ്പിൽ എളിമപ്പെടാനുള്ള ഒരു അനുഗ്രഹം നിനക്ക് തന്നിട്ട് അനേകം തവണ നീ മാപ്പ് ചോദിച്ചിട്ടും നിന്റെ നാത്തൂൻ അത് ക്ഷമിക്കാനായിട്ട് തയ്യാറല്ല. അതിങ്ങനെ വേദന ഉള്ളിൽ കൊണ്ട് നടക്കുക, നിന്നോട് സംസാരിക്കാൻ തയ്യാറല്ല. നീ അനേകം തവണ ചിരിച്ച് കാണിച്ചിട്ടും പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടും നീ സംസാരിക്കാൻ തയ്യാറായിട്ടും നിന്നോടിങ്ങോട്ട് ചങ്ങാത്തം പുലർത്തുവാൻ നിന്റെ നാത്തൂൻ തയ്യാറല്ലെങ്കിൽ ഇനി നീ മാപ്പ് ചോദിക്കരുത്. ഇനി നീ അവരുടെ മുമ്പിൽ എളിമപ്പെടേണ്ട കാര്യമില്ല. ഇനി നീ നിന്റെ മുത്തുകള് അവരുടെ മുമ്പിൽ ഇട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ദൈവം നിനക്ക് തന്ന മുത്ത അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഇനി നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി നീ ആ വീട്ടിലേക്ക് ഏത് നേരം പോയിട്ടെങ്കിലും നാണം കെടാൻ നിൽക്കണ്ട. നിനക്ക് ദൈവം തന്ന മുത്തുകള് നീ പന്നികളുടെ മുമ്പിൽ ഇട്ടു കൊടുക്കരുത് എന്ന വചനത്തിൻ്റെ അർത്ഥം ഇതാ. ഇനി നീ പ്രാർത്ഥിക്കുക. നീ അവരോട് ശത്രുത പാടില്ല. നീ അവരോട് ദേഷ്യം പാടില്ല. നീ നിന്റെ വീട്ടിലിരുന്ന് എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ആ നാത്തൂനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് കൃപ തരും. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാ പിന്നീട് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അവർ സ്വയം നാത്തൂൻ ഇവിടെ വന്നിട്ട് ഒരു സഹായം ആവശ്യപ്പെട്ടു. ആരിൽ ആശ്രയിച്ചിട്ടും രക്ഷ കിട്ടാത്ത പോലെയുള്ള ഒരു കാര്യം, ഞാൻ ആ സംഭവം പറയുന്നില്ല, ഈ നാത്തൂൻ വന്ന് ഇവിടെ വന്നിട്ട് പറഞ്ഞു എനിക്കതൊന്ന് നടത്തിത്തരുമോ, വളരെ ബുദ്ധിമുട്ടിലാണ്, വളരെ സങ്കടത്തിലാണ്, വേറൊരു രക്ഷയുമില്ല. അപ്പോൾ ഇവർ അവരെ സഹായിച്ചു. അന്ന് തൊട്ട് അവർ രമ്യതയിലായി സ്നേഹമുള്ളവരെ. ഇതാ കർത്താവ് പറഞ്ഞ്, നിനക്ക് എളിമപ്പെടാൻ ദൈവം ഒരു കൃപ തന്നിട്ടുണ്ട്, നീ എളിമപ്പെട്ടു അനേകം തവണ. നിനക്ക് മാപ്പ് ചോദിക്കാൻ ദൈവം ഒരു അനുഗ്രഹം തന്നു. അത് ദൈവത്തിൻ്റെ മുത്തുകളാ പ്രിയമക്കളെ. ആ മുത്തുകൾ നീ അനേകം തവണ ഉപയോഗിച്ചു. പക്ഷെ പിന്നീടും നിന്നോട് വൈരാഗ്യത്തോടെ, നിന്നോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടാതെ, നിന്നോട് ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇനി നീ ആ മുത്തുകൾ അവരുടെ മുമ്പിൽ വിതറണ്ട. എന്നാൽ മനസ്സിൽ നീ അവരോട് വിദ്വേഷം വെച്ച് പുലർത്തണ്ട. നീ മനസ്സുകൊണ്ട് ക്ഷമിച്ച് നീ പ്രാർത്ഥിക്കുക. ആ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിച്ചോളൂ.